വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ബഡ്ജറ്റിന് മുന്നോടിയായി പുനലൂർ നഗരസഭയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ പദ്ധതി രേഖയും വാർഷിക പദ്ധതി പ്രോജക്റ്റുകളും അംഗീകരിക്കുന്നതിനു വേണ്ടിയാണ് യോഗം ചേർന്നത് എന്നാൽ വാർഷിക പദ്ധതി മുൻകൂട്ടി ചർച്ച ചെയ്യുകയോ ജനോപകാരപ്രദമായ പദ്ധതികൾ ഉൾപ്പെടുത്തുകയോ ചെയ്യാതെ ഏകപക്ഷീയമായ നിലപാടാണ് നഗരസഭാ ഭരണസമിതി സ്വീകരിച്ചതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ പ്രതിഷേധിച്ചത് വ്യാഴാഴ്ച നഗരസഭാ ബഡ്ജറ്റ് നടക്കാനിരിക്കെ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട രണ്ടു വിഷയങ്ങളിലാണ് നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നത് യോഗത്തിലെ ആദ്യ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ വാർഷിക പദ്ധതിയുടെ പേരിൽ ലിസ്റ്റ്‌ അവതരിപ്പിക്കുകയും ഇത് അംഗീകരിക്കാൻ നിർബന്ധിക്കുകയും പ്രതിപക്ഷ കൗൺസിലർ സുന്ദരേശൻ പറയുന്നു നഗരസഭയിൽ അടിയന്തര കൗൺസിൽ വിളിച്ചിരുന്നതാണ് ഈ അടിയന്തര കൗൺസിൽ യോഗത്തിൽ ഒന്ന് രണ്ട് അജണ്ടകളായിരുന്നു അതിലൊരു വിഷയം വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് പുനലൂർ നഗരസഭയുടെ ഈ വർഷത്തെ വാർഷിക പദ്ധതി അത് അംഗീകരിച്ചിട്ട് ഡി പി സിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഷയമായി എന്നാലേ എല്ലാ കീഴ്വഴക്കങ്ങളും അട്ടിമറിച്ചുകൊണ്ട് വാർഷിക പദ്ധതി നഗരസഭയിൽ മുൻകൂട്ടി ചർച്ച ചെയ്യുകയോ അതിൻ്റെ ആവശ്യകതകളും ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഗൗരവത്തോടെ കൗൺസിൽ കാണുകയോ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്യാതെ കൗൺസിൽ നടപടികൾ തുടങ്ങിയതിന് ശേഷം ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അംഗീകരിച്ച് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അംഗീകരിക്കപ്പെടുവാൻ നിർബന്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തരന്താണ നെറികട്ട ഒരു രീതിയാണ് ഇന്നത്തെ കൗൺസിൽ കണ്ടത് അടുത്ത ഒരു വർഷക്കാലത്തെ ഉൽപ്പാദന മേഖലയിലും അതുപോലെ ക്ഷേമ മേഖലയിൽ നിർമ്മാണ മേഖലയില് മറ്റു സാമൂഹികമായ വിഷയങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റ് പ്രോജക്റ്റുകൾ അനിവാര്യമായ പ്രോജക്റ്റുകൾ ഇതൊക്കെ വളരെ കൂടി കാണുകയും ഗൗരവത്തോടു കൂടി നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വേണ്ടുന്ന പ്രോജക്റ്റുകൾ കൗൺസിലിൽ കൂട്ടായിട്ട് ആലോചിച്ച് വളരെ ഫലപ്രദമായ രീതിയിലുള്ള പ്രോജക്റ്റുകളാക്കി ഡി പി സിക്ക് നൽകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ നടന്ന ഇവിടെ നിലവിലുള്ള ഭരണസമിതി ഏകപക്ഷീയമായി എന്തൊക്കെയോ അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ അജണ്ടകളും നടപ്പിലാക്കുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് അച്ചടിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് കൗൺസിൽ പിരിയാൻ നേരത്ത് കൗൺസിൽ തുടങ്ങി ഏതാണ്ട് പകുതി സമയം കഴിഞ്ഞ് ഒരു അജണ്ടയും കഴിഞ്ഞ് ഇന്ന് ആകെ ഉള്ളത് രണ്ട വിഷയമായിരുന്നു രണ്ട് അജണ്ടയായിരുന്നു അതൊരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ലിസ്റ്റ് കൊണ്ടുപോയി അപ്പോൾ ഇതൊന്നും അംഗീകരിക്കപ്പെടാനൊക്കത്തില്ല ഇതൊരു ജനാധിപത്യ രീതിയല്ല സാമൂഹ്യ രീതിയല്ല പുനലൂർ പട്ടണത്തിലെ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് പുനലൂരിലെ സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഒരുപാട് ആവശ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ ഉൾ ഉൾ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ ഇപ്പോഴത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രതിഷേധ പ്രതിഷേധിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഈ കാര്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നതിന് വേണ്ട നടപടികൾ ഇനിയെങ്കിലും ഈ മുനിസിപ്പൽ ഭരണാധികാരികൾ എന്ന് ഞങ്ങൾ കരുതുകയാണ് നഗരസഭയിലെ വോട്ടർമാർക്ക് പ്രയോജനപ്രദമാകേണ്ട വാർഷിക ബഡ്ജറ്റ് യാതൊരു ഗൗരവവുമില്ലാതെ തന്നിഷ്ടപ്രകാരമാണ് ഭരണസമിതി തയ്യാറാക്കിയതെന്നും ആരോപണം ഉയരുന്നുണ്ട്